ഇന്നൊരു സൂപ്പർ കൂളായിട്ടുള്ള ഒരു പിസ്ത ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് നമുക്ക് ആദ്യം വേണ്ടുന്നത് അരക്കപ്പ് ഇളം ചൂടുവെള്ളം, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ, അരക്കപ്പ് പൊടിച്ച പഞ്ചസാര, ഇതിത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു അരക്കപ്പ് പാൽപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ കട്ട കട്ടാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നു. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാനായിട്ടാണ്. മിൽക്ക് മെയ്ഡ് ഇപ്പം എന്താ പറയുക, ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ സ്റ്റോക്കൊന്നും കാണത്തില്ല. മാത്രമല്ല വീട്ടിൽ വെറും 2 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ എന്തിനാ കടയിൽ നിന്ന് ഒരുപാട് രൂപ കൊടുത്തത് മേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ് ഞാൻ ചെയ്യുന്നത്. അത് 2 മിനിറ്റ് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കെടുക്കാം. ഒരുപാട് കുറുകേണ്ട കാര്യം, ഇത് തണുക്കാൻ വയ്ക്കുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടുന്നതായിരിക്കും. ഈ തണുത്ത മിൽക്ക് മെയ്ഡിൻ്റെ മിക്സ്ചറിലേക്ക് നമുക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഷെഫ് മാസ്റ്ററിൻ്റെ ഗ്രീൻ ലീഫ് കളറാണ്. അത് ജസ്റ്റ് നമുക്ക് ഏത് കളറാണോ അവൈലബിൾ അത് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പിസ്ത ഐസ്ക്രീം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഗ്രീൻ കളർ ഇട്ടിരിക്കുന്നത്. ഈ ഗ്രീൻ ഇത്തിരി എന്താ പറയുക, ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി നമുക്ക് ഒരു യെല്ലോ കളറിലെ മിൽക്കിൻ്റെ എസൻസും ബദാം മിൽക്കിൻ്റെ എസൻസും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിസ്ത ഐസ്ക്രീമിൻ്റെ ഫ്ലേവറും കിട്ടും, ആ ഒരു പിസ്ത ഐസ്ക്രീമിൻ്റെ കളറും കറക്റ്റായിട്ട് വരുന്ന ഈ യെല്ലോ കളറിലെ എസൻസിൻ്റെ അകത്ത് ആഡ് ചെയ്യുമ്പോഴാണ്. മാർക്കറ്റിൽ പിസ്ത മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എസൻസ് കിട്ടും, അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഇനി ഒരു കളറോ എസൻസോ നമുക്ക് ആഡ് ചെയ്യേണ്ടതില്ല. അത് മാത്രം ആഡ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് പിസ്ത പൊടിച്ച് മാറ്റാം. ഇനി 1 കപ്പ് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. വിപ്പിംഗ് ക്രീം നോൺ ഡയറി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അമൂലിൻ്റെ പോലത്തെ ഫ്രഷ് ക്രീംസ് ഡയറി മിൽക്ക് ക്രീംസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ബൗളും ബീറ്ററും എല്ലാം നേരത്തെ ഒന്ന് ഫ്രീസറിൽ വെച്ച് ഫ്രീസായതിനു ശേഷം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ നമുക്കത് ബീറ്റ് ചെയ്ത് കിട്ടും. അപ്പം ഞാനിവിടെ ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലെൻഡർ ഇല്ലാത്തവർക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഒരു ഹൈ സ്പീഡിലൊരു 5 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഈ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് മിക്സിയിൽ ജാറിൽ ചെയ്യുമ്പോൾ കിട്ടും. നല്ല സ്റ്റിഫായതിന് ശേഷം അതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന പിസ്ത നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കിത് ഒരു ട്രേയിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഐസ് പോപ്സിക്കിൾസിന് വേണ്ടിയിട്ടുള്ള ട്രേ ആണ്. അതിലേക്ക് ഇട്ടതിന് ശേഷം അടപ്പ് വെച്ച് ടൈറ്റായിട്ട് അടച്ച് നമ്മൾ ഫ്രീസറിലോട്ട് വെക്കുകയാണ്. നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല. ഒരു ഇതേപോലത്തെ ഒരു ഗ്ലാസ് ട്രേയിലോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും വെക്കാം. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇട്ടതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് ഈ പാത്രം കവർ ചെയ്യണം. കാര്യം നമ്മളിതിങ്ങനെ കവർ ചെയ്തില്ലെങ്കിൽ ഫ്രീസറിൽ വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഐസ്ക്രീം നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ മുകളിൽ ഒരു ഐസിൻ്റെ ലെയർ പോലെ വരും. അപ്പോൾ അത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ മധുരമെല്ലാം നഷ്ടപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തതിന് ശേഷം ആ അടപ്പടച്ച് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഈ മിക്സ് ഏകദേശം ഒരു മിനിമം ഒരു 2 മണിക്കൂറും എങ്കിലും നമ്മൾ ഫ്രീസറിൽ വെച്ചെടുക്കുക. ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനല്ലേ, അപ്പോൾ ഒരുപാട് തണുപ്പിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഐസ്ക്രീം ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാര്യം നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ നമുക്കൊരു എക്സ്ട്രാ ഗാർണിഷിങ്ങിന് വേണ്ടി ചോക്ലേറ്റ് സോസ് ഒഴിച്ച് കുറച്ച് ചോപ്ഡ് പിസ്തയും കൂടെ ഉപയോഗിച്ച് ഞാൻ സെർവ് ചെയ്യുവാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത ഡിഷുമായി വരുന്നതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.